ന്യൂസിലൻഡിനെതിരായ മൂന്ന് മത്സര ടെസ്റ്റ് പരമ്പരയിൽ പരാജയം നേരിട്ടിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലെത്തിയ ടീം ഇന്ത്യ. പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും തോൽവി അറിഞ്ഞ ഇന്ത്യ ഒരു മത്സരം ബാക്കി നിൽക്കെയാണ് പരമ്പര അടിയറവ് വെച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 8 വിക്കറ്റിന് പരാജയപ്പെട്ട ടീം ഇന്ത്യ പൂനെ ആതിഥേയത്വം വഹിച്ച രണ്ടാം ടെസ്റ്റിൽ 113 റൺസിനാണ് തോൽവി രുചിച്ചത്. 2012 ശേഷം ഇതാദ്യമായിട്ടാണ് നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ പരാജയപ്പെടുന്നത്. ബാറ്റിംഗിലെ ദയനീയ പ്രകടനമാണ് ഈ പരമ്പരയിൽ ഇന്ത്യയുടെ പരാജയത്തിന് പ്രധാന കാരണമെന്ന് നിസ്സംശയം പറയാം. രണ്ട് ടെസ്റ്റുകളിലെ 4 ഇന്നിംഗ്സുകളിലുമായി ആകെ ഒരു തവണ മാത്രമാണ് ഇന്ത്യക്ക് 250 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ സാധിച്ചത് എന്നതാണ് ഞെട്ടിക്കുന്നത്. ബംഗളൂരുവിൽ നടന്ന ആദ്യ ടെസ്റ്റിന്റെ 1st innings വെറും 46 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആകുന്നതിനും ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു. ബാറ്റർമാരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഈ കളികളിൽ നിഴലിച്ചു കണ്ടത്. ഓസ്ട്രേലിയക്കെതിരെ നടക്കാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിൽ ഇതേ ശൈലി തുടരാനാണ് ഒരുങ്ങുന്നതെങ്കിൽ ഇന്ത്യൻ ടീം നാണം കെടുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യയുടെ സമീപകാല ബാറ്റിംഗ് തകർച്ചകൾ കണക്കിലെടുത്ത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ചേതേശ്വർ പൂജാരയെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സ്ക്വാഡിൽ പൂജാരയെ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടില്ല. പൂജാരയെ പോലെ കഴിഞ്ഞ ഓസീസ് പര്യടനത്തിൽ ടീം ഇന്ത്യയുടെ ഹീറോസിൽ ഒരാളായിരുന്ന അജിങ്ക്യ രഹാനെയും ഇന്ത്യ ഇക്കുറി ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ സമീപകാലത്തെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നു പോകുമ്പോഴും ബാറ്റിംഗ് നിര തുടർ പരാജയങ്ങളാകുമ്പോഴും സീനിയർ താരങ്ങളെ ടീമിലേക്ക് തിരിച്ചു വിളിക്കാത്തത് ആരാധകരെ നിരാശരാക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ ടെസ്റ്റ് ടീം പദ്ധതികളിൽ പൂജാരയ്ക്കും രഹാനയ്ക്കും സ്ഥാനമില്ല എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഈ ടീം സെലക്ഷനിലൂടെ BCCI നൽകിയിരിക്കുന്നത്. ഇനി ദേശീയ ടീമിൽ ഇവരെ കാണാൻ സാധിച്ചേക്കില്ല എന്ന് ചുരുക്കം. കഴിഞ്ഞ വർഷം പകുതി വരെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു ചേതേശ്വർ പൂജാര. 2010 ഓസ്ട്രേലിയക്കെതിരെ കളിച്ചുകൊണ്ട് അരങ്ങേറ്റം ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറിച്ച പൂജാര 103 മത്സരങ്ങളാണ് ഇന്ത്യക്കായി റെഡ് ബോൾ ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ളത്. ഇതിൽ 43.6 ബാറ്റിംഗ് ശരാശരിയിൽ 7,195 റൺസ് നേടാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലാണ് പൂജാര ഇന്ത്യക്കായി അവസാനം കളിച്ചത്. 2013 ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അജിങ്ക്യ രഹാനെയുടെ ടെസ്റ്റ് അരങ്ങേറ്റം. ഇന്ത്യക്കായി 85 ടെസ്റ്റ് മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ അദ്ദേഹം 38.46 ബാറ്റിംഗ് ശരാശരിയിൽ 5,077 റൺസ് നേടിയിട്ടുണ്ട്. 12 സെഞ്ചുറികളും 26 സെഞ്ചുറികളും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു രഹാനെ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. ഇന്ത്യയുടെ അടുത്ത പോരാട്ടം ദക്ഷിണാഫ്രിക്കയിലാണ്. അവിടെ 4 മത്സര T20 പരമ്പരയാണ് ഇന്ത്യൻ ടീം കളിക്കാൻ പോകുന്നത്. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ടീമിനെയാണ് ഇന്ത്യ ഈ പരമ്പരയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശിനെതിരെയായിരുന്നു ഇന്ത്യയുടെ അവസാന T20 പരമ്പര. ഈ പരമ്പര തൂത്തുവാരിയ ടീം ഇന്ത്യ മറ്റൊരു വിജയം ലക്ഷ്യമിട്ടാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്.